തിരുവനന്തപുരത്ത് നടന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാമർശത്തിൽ മുൻ എം എൽ എ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തിരുന്നു മതവിദ്വേഷ പ്രസംഗത്തിനും മതവികാരം വ്രണപ്പെടുത്തിയതിനും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയായിരുന്നു അറസ്റ്റ് ഇപ്പോൾ കശ്മീർ വിഷയത്തിൽ വിവാദ പരാമർശം നടത്തിയ മുൻ മന്ത്രി കെ ടി ജലീലിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി എഫ്ഐആർ വരുമ്പോൾ അറസ്റ്റ് സ്വാഭാവികമാണ് ഭരണഘടനയെ അപമാനിക്കുകയും രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി പരാമർശം നടത്തുകയും ചെയ്ത നിലയിൽ ഐ പി സി നൂറ്റി അൻപത്തിമൂന്ന് ബി നാഷണൽ ഓണർ ആക്ട് സെക്ഷൻ രണ്ട് എന്നിവ പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇരു വകുപ്പുകളിലുമായി പരമാവധി എട്ട് വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാം അതുകൊണ്ട് തന്നെ കേസിൽ ജാമ്യമില്ല പൂഞ്ഞാർ എം എൽ എ ആയിരുന്ന പി സി ജോർജിനെ രണ്ട് തവണയാണ് അറസ്റ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ജലീലിനെയും അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് എന്നാൽ അതിന് സർക്കാർ തുനിയുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ എം എൽ എ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പീക്കറുടെ അനുമതി വേണം അതുകൊണ്ട് തന്നെ സഭാ സമ്മേളനം ജലീലിന് ആശ്വാസമാണ് എം എൽ എ സമൂഹ മാധ്യമത്തിൽ നടത്തിയ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ജലീലിനെതിരെ കിഴ്വാപൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഏറ്റുമാനൂർ സ്വദേശി അരുൺ മോഹൻ നൽകിയ ഹർജിയിൽ ജലീലിനെതിരെ കേസെടുക്കാൻ തിരുവല്ല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയതിനെ തുടർന്നായിരുന്നു നടപടി പോലീസിൽ പരാതി കൊടുത്തിട്ടും കേസെടുക്കാത്ത സാഹചര്യത്തിലായിരുന്നു കോടതിയിലേക്ക് പരാതിക്കാരൻ പോയത് ആർ നേതാവാണ് അരുൺ മോഹൻ കോടതി ഇടപെടൽ കാരണമാണ് ജലീലിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് ഇന്ത്യൻ ഭരണഘടനയുടെ പരിധിയിൽ വരുന്ന കശ്മീരിനെ ഇന്ത്യൻ അധിനിവേശ കശ്മീരെന്നും രാജ്യമായ പാകിസ്ഥാൻ ബലപ്രയോഗത്തിലൂടെ കൈയടക്കി വച്ചിരിക്കുന്ന കശ്മീർ ഭാഗങ്ങളെ ആസാദ് എന്ന തെറ്റായ പ്രകോപനപരമായും വിശേഷിപ്പിച്ചുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഭരണഘടനയെയും സർക്കാരിനെയും അപമാനിക്കുന്ന തരത്തിൽ തീവ്ര നിലപാടുള്ള ദേശവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കും വിധമുള്ള പ്രസ്താവന ഇറക്കിയെന്നും ഇതുവഴി ദേശീയതയെയും രാജ്യത്തിന്റെ അഖണ്ഡതയെയും വ്രണപ്പെടുത്തി സ്പർദ്ധ വളർത്താൻ ശ്രമിച്ചുവെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം